ഗൈസ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ നാത്തുൻ ടിപ്സ് ആൻഡ് സ്റ്റിച്ചിങ്. അപ്പോൾ ബിഗ് ബോസിൻ്റെ പുതിയ വിശേഷമായുള്ള ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ നമ്മുടെ കമൻറ്റ് ബോക്സിലിടണേ മറക്കാതെ ചെയ്യണം. ഇതെല്ലാം എന്നാലാണ് പുതിയ പുതിയ അപ്ഡേഷനുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ വീഡിയോസും ചാനലിലൊക്കെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്നത്തെ പുതിയ ബിഗ് ബോസ് വിഷയം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പലരും പല പ്രഡിക്ഷൻ ലിസ്റ്റുകളും പല ചാനലുകളിലും പല വ്യക്തികളെ പറ്റിയും ഇടാറുണ്ട്. ഇവർ ബിഗ് ബോസ് സീസൺ 5-ൽ ഉണ്ടാകുമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറഞ്ഞവരിൽ ചിലവർ ബിഗ് ബോസ് സീസൺ 5-ൽ ഇല്ല എന്ന് അവർ തന്നെ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ആ കുറച്ച് വ്യക്തികളെയാണ് ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ദിയ കൃഷ്ണ തൻ്റെ സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ താൻ ബിഗ് ബോസ് സീസൺ 5-ലേക്ക് വരുന്നില്ല എന്ന് അറിയിച്ചിരിക്കുകയാണ് ദിയ കൃഷ്ണ. തൻ്റെ യൂട്യൂബ് ചാനലിൽ ഇന്ന് നടത്തിയ Q&A സെഗ്മെൻറ്റിൽ ബിഗ് ബോസിലേക്ക് ഇല്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ് ദിയ കൃഷ്ണ. ബിഗ് ബോസിലേക്ക് വരുവാൻ ദിയയ്ക്ക് താല്പര്യമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തൻ്റെ ലൈഫിൽ സംഭവിച്ച കുറച്ച് പ്രോബ്ലംസിനെ പറ്റി Q&A സെഗ്മെൻറ്റിലൂടെ മറുപടി പറഞ്ഞിരിക്കുകയാണ് ദിയ കൃഷ്ണ. രേവതി. രേവതി ഒരു യൂട്യൂബറാണ്. രേവതി ബിഗ് ബോസ് സീസൺ 5-ലേക്ക് ഇല്ല എന്ന് തൻ്റെ തന്നെ യൂട്യൂബ് ചാനലായ ബിഗ് ബോസ് മല്ലു ടോക്കിലൂടെ പറഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോഴും പലരും പല പ്രഡിക്ഷൻ ലിസ്റ്റുകളിലും രേവതിയെ ഉൾപ്പെടുത്തുന്നുണ്ട്. രേവതിക്ക് ഓഡിഷൻ കോൾ ലഭിച്ചിരുന്നു, എന്നാൽ തനിക്ക് തൻ്റെ വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ട് ബിഗ് ബോസ് സീസൺ 5-ലേക്ക് പോകാൻ കഴിയില്ലെന്ന് താരം വെളിപ്പെടുത്തിയിരുന്നു. ആരതിപ്പൊടി. ഒരു ആക്ട്രസ്സാണ് ആരതിപ്പൊടി. ആരതിപ്പൊടിയും ആരതിപ്പൊടിയുടെ ഫിയാൻസി മുൻ ബിഗ് ബോസ് താരം ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനുമായുള്ള പല ഇൻ്റർവ്യൂകളിലും ബിഗ് ബോസിലേക്ക് ഇല്ല എന്നാണ് ആരതിപ്പൊടി വ്യക്തമാക്കിയിരിക്കുന്നത്. എന്നാൽ പല പ്രഡിക്ഷൻ ലിസ്റ്റുകളിലും ആരതിപ്പൊടിയുടെ പേരുകൾ ഉയർന്നു കേൾക്കുന്നുണ്ട്. വളരെയധികം നിഗൂഢതകളും രഹസ്യങ്ങളും നിറഞ്ഞ ബിഗ് ബോസ് എന്ന പ്രോഗ്രാമിലേക്ക് ആരതിപ്പൊടി ഉണ്ടാകില്ല എന്നാണ് എല്ലാ യൂട്യൂബേഴ്സും ഉറച്ചു വിശ്വസിക്കുന്നത്. എന്നാലും ചെറിയ ശതമാനം ആളുകൾ ആരതിപ്പൊടി ബിഗ് ബോസിലേക്ക് ഉണ്ടാകുമെന്നാണ് വിശ്വസിക്കുന്നത്. എന്തായാലും നമുക്ക് നമ്മുടെ സീസൺ തുടങ്ങുമ്പോൾ നോക്കാം ആരതിപ്പൊടി ബിഗ് ബോസ് സീസൺ 5-ൽ ഉണ്ടാകുമോ ഇല്ലയോ എന്ന്. ഈ മൂന്ന് പേരും എന്തായാലും ബിഗ് ബോസ് സീസൺ 5-ലേക്ക് ഇല്ല എന്നാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇനി ബിഗ് ബോസ് സീസൺ 5-ലേക്ക് വരാൻ സാധ്യതയുള്ള കുറച്ച് പേരെയാണ് നമുക്ക് പരിചയപ്പെടാൻ പോകുന്നത്. അതിലാദ്യമായി പാർവതി നമ്പ്യാർ. മുൻ ബിഗ് ബോസ് താരം വിനയ് മാധവിൻ്റെ സിസ്റ്ററാണ് പാർവതി. പാർവതി ഒരു ആക്ട്രസ്സാണ്. പാർവതിയെ ബിഗ് ബോസ് സീസൺ 5-ലേക്ക് പ്രതീക്ഷിക്കാമെന്നാണ് പറയുന്നത്. അമൃത അമ്മു. കേരളത്തിൻ്റെ ഐശ്വര്യറായ് എന്നാണ് അമൃത അമ്മുവിനെ അറിയപ്പെടുന്നത്. ഒരു ഡാൻസിങ് പ്രോഗ്രാമിൽ പങ്കെടുക്കുകയായിരുന്നു അമൃത അമ്മു. ഇപ്പോൾ അതിൽ നിന്നും പുറത്തായിരിക്കുകയാണ്. അമൃത അമ്മു ബിഗ് ബോസ് സീസൺ 5-ൽ സാധ്യത ലിസ്റ്റിൽ ഉള്ള ആളാണ്. അഞ്ജലി റീമ ദേവ്. വളരെ വിവാദമായ ഒരു കേസിൽ ഉൾപ്പെട്ട ഒരു വ്യക്തിയാണ് അഞ്ജലി റീമ ദേവ്. അഞ്ജലി റീമ ദേവിനെ ബിഗ് ബോസ് സീസൺ 5-ലേക്ക് നമുക്ക് പ്രതീക്ഷിക്കാം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം വളരെയധികം രഹസ്യങ്ങളും നിഗൂഢതകളും നിറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രഡിക്ഷൻ ലിസ്റ്റിലുള്ള മത്സരാർത്ഥികൾ നമുക്ക് ബിഗ് ബോസ് സീസൺ 5-ൽ ഉണ്ടാകുമോ എന്ന് നമുക്ക് നോക്കാം. എന്തായാലും അടുത്തൊരു പ്രഡിക്ഷൻ ലിസ്റ്റും കൺഫർമേഷൻ ലിസ്റ്റുമായി വരുന്നതുവരെ ബിഗ് ബോസിൻ്റെ പുതിയ വിശേഷങ്ങളുമായി ഞാൻ ഇനിയും വരുന്നതുവരേക്കും ബൈ ബൈ. ചാനൽ ആദ്യമായി കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ, ലൈക്കും കമൻറ്റും ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ ബൈ.